കള്ളൻ എം പി നാരായണപിള്ള. പുരപ്പുറത്തേക്ക് ചാഞ്ഞു കിടന്നിരുന്ന നാട്ടുമാവിൻ്റെ കൊമ്പിലൂടെ വലിഞ്ഞു കയറി. പതുക്കെ രണ്ടോടെടുത്തു മാറ്റി. അടുക്കളയ്ക്ക് മച്ചില്ലെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഇരട്ടിപ്പണിയായി. ഒരു പ്രകാരത്തിൽ പട്ടികയുടെ വിടവിൽ കൂടെ മച്ചിൻ പുറത്തിറങ്ങി. അവിടുന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുവാൻ ഒരു മാർഗം മാത്രമേയുള്ളൂ. മച്ചിൻ്റെ രണ്ടു പലക ഇളക്കണം. ദൈവാധീനം കൊണ്ട് അടുക്കളയുടെ മുകളിൽ വെറും പലക മാത്രമാണ് നിരത്തിയിരിക്കുന്നത്. ആണി വെച്ച് തറയ്ക്കുക പോലും ചെയ്തിട്ടില്ല. തെക്കേ ശീലാന്തിയുടെ അറ്റത്ത് പോയി പതുക്കെ രണ്ട് പലക എടുത്തു മാറ്റിവെച്ചു. ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങുവാനുള്ള സ്ഥലമുണ്ട്. തൂങ്ങിയിറങ്ങാം. പക്ഷേ ചാടിയാൽ എവിടെയാണ് ചെന്നു വീഴുക? ഒരു ടോർച്ച് ഉണ്ടായിരുന്നത് പണയത്തിലാണ്. എങ്ങനെയെങ്കിലും 2 രൂപയുണ്ടാക്കി അതൊന്ന് എടുപ്പിക്കണം. വയറ്റിപ്പിഴപ്പാണ്. അതിനു മുമ്പ് 2 വറ്റ് പെറുക്കി തിന്നണം. അന്നേക്ക് ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. തീപ്പെട്ടി കൊള്ളി ഉരച്ച് താഴോട്ട് നോക്കി. ഒരു ഓട്ടുകലത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. നിരയായി പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വെച്ചിരിക്കുന്നു. ഉണ്ണാനിരിക്കുന്ന പലക 3-4 എണ്ണം ഒരു മൂലയിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. കിഴക്കേ അരികിൽ കിടക്കുന്ന അരിപ്പെട്ടിയിൽ ചവിട്ടുറച്ചാൽ ചാടാതെ നിലത്തിറങ്ങാം. നടുവിലത്തെ പന്തിയിൽ തൂങ്ങി അല്പം കിഴക്കോട്ട് അടിയാൽ അതിൽ കാലുറയ്ക്കും. അടുക്കളത്തളത്തിലാണ് ഇറങ്ങിയത്. കഴുകിവെച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അടുക്കളയുടെ വാതിൽ ചാരി ഓടാമ്പലിട്ടിരിക്കുന്നു. ദൈവാധീനം തന്നെ പൂട്ടിയിട്ടില്ല. താക്കോൽ താഴിൽ തന്നെയുണ്ട്. അടുക്കള തുറന്നപ്പോൾ പച്ചവിറകിൻ്റെ പുക മുഖത്തടിച്ചു. അടുപ്പിലെ ചാരത്തിൻ്റെ അടിയിൽ തീയുണ്ട്. 2 വറ്റുമാരി തിന്നിട്ട് ഒരു ബീഡി കത്തിക്കാം. അതിന് ബീഡി വേണ്ടേ? അടുത്ത മുറിയിൽ കാണാതിരിക്കില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ആകപ്പാടെ ഒന്ന് പരിശോധിച്ചു. അടുപ്പുകല്ലിൽ ഒരു മണ്ണെണ്ണ വിളക്കിരിക്കുന്നു. അത് കത്തിച്ചു കളയാം. അല്ലെങ്കിൽ ഈ കുറ്റാക്കുറ്റിരുട്ടത്ത് എങ്ങനെയാണ് ഊണ് കഴിക്കുക? മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു കാര്യം കണ്ടു. ഒരു കലം നിറച്ച് വെള്ളം അടുപ്പിൻ്റെ മുകളിലിരിക്കുന്നു. ചെറിയ ചൂടുണ്ട്. നല്ല പോലൊന്ന് കാലും മുഖവും കഴുകാം. തലയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് മുഖം തുടച്ചു. ഇടതുവശത്തായി കുത്തിപ്പാത്തിയുടെ പുറത്ത് ഒരു ഓട്ടുകലം അടച്ചു വെച്ചിരിക്കുന്നു. അതിലായിരിക്കും ചോറ്. കലത്തിൻ്റെ അടിയായതുകൊണ്ട് നിറച്ചു കല്ല് കാണും. അരി ശരിക്ക് കഴുകിയില്ലെങ്കിൽ അടിയിലത്തെ ചോറുണ്ണാൻ വലിയ പാടാണ്. ഇതെന്തൊരു കൂത്താണ്! ഈ പാടൊക്കെ പെട്ട് കയറി വന്നത് കഞ്ഞി കുടിക്കാനോ? അടുക്കള പൂട്ടിപ്പോയ പോക്കിന് കലത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു. കാലത്ത് പഴങ്കഞ്ഞി കുടിക്കാനുള്ള പ്ലാനാണ്. അതേതായാലും വേണ്ട. ഇതൊക്കെ ഓർത്തിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. 2 വറ്റ് കഴിക്കാൻ എന്താണൊരു വഴി? ഒരുപക്ഷെ ചോറെടുത്ത് എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? ആ ഉറിയിൽ കാണുന്നത് എന്താണ്? മുകളിലത്തെ പിഞ്ഞാണം എടുത്തു മാറ്റിയപ്പോഴേക്കും ചെമ്മീനും മാങ്ങയും വെച്ചതിൻ്റെ വാസന. കൂട്ടാൻ്റെ പ്രശ്നം തീർന്നു. താഴെയുള്ള പിഞ്ഞാണത്തിൽ എന്താണ്? ചോറ്. രാത്രി ഏതെങ്കിലും വിരുന്നുകാർ വലിഞ്ഞു കയറിയാൽ അവർക്ക് വേണ്ടിയാണ്. ഒരു പിഞ്ഞാണം നിറയെ ചോറ്. നല്ല ചെമ്പാവരിയുടെ ചോറാണ്. കണ്ടാലറിയാം. മണ്ണെണ്ണ വിളക്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പലക ഇട്ടു. അതിൻ്റെ മുന്നിൽ ചോറിരുന്ന പിഞ്ഞാണം അതുപോലെ കൊണ്ടുവന്ന് വെച്ചു. ചെമ്മീനും മാങ്ങയും വെച്ചതുണ്ട്. ഒഴിച്ചു കൂട്ടാൻ അല്പം മോരും ഇത്തിരി ഉപ്പിലിട്ടതും കൂടിയായാൽ കുശലായി. അത് രണ്ടും അലമാരിയിൽ കാണും. ശരിയാണ്, അത് രണ്ടും അലമാരിയിലുണ്ടായിരുന്നു. ഇരുന്നപ്പോഴാണൊരു കാര്യം ഓർത്തത്. കുടിക്കാൻ ഒരു മുന്ത വെള്ളം. അതിനായി ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യ. കഷ്ടകാലത്തിന് വല്ല എക്കിലിടാനോ മറ്റോ തുടങ്ങിയാൽ കുഴപ്പമാകും. പോരെങ്കിൽ അന്നേക്ക് ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ഒരു മുന്ത വെള്ളവും എടുത്തുകൊണ്ടുവന്ന് വീണ്ടും ഇരുന്നു. വലത്തെ അരികിലായി ചോറൽപ്പം പകുത്തു. 5-6 വറ്റ് നിലത്ത് വീണു. അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരസുഖം തോന്നി. 2 ദിവസമായി ഇതിനു വേണ്ടി നടന്നതാണ്. ഇന്നലെ രാത്രിയും ഇതുപോലെ ഇറങ്ങി തിരിച്ചു. മിനിഞ്ഞാന്ന് രാത്രിയും ചെന്നിടത്തൊക്കെ ശകുനപ്പിഴയായിരുന്നു.
വട്ടക്കാട്ടെ അടുക്കളയുടെ ജനൽ തുറന്നതാണ്. കുരുത്തം കെട്ടൊരു പട്ടി ചാടി കുരച്ചുകൊണ്ടെത്തി. കയ്യിലിരുന്ന ആവണക്കിൻ പത്തലി കൊണ്ടൊരു കീറു കൊടുത്തു. അപ്പോഴേക്കും എല്ലാ നായിൻ്റെ മക്കളും എഴുന്നേറ്റു. കൈതമലപ്പാടത്തുകൂടെ ഓടി 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 ഉമാച്ചെറിയുടെ കരയിൽ ചെന്ന് വീണു. ദേഹത്താസകലം ചോരയായിരുന്നു. കാരമുള്ളിൻ കാട്ടിൽ കൂടെ ഓടിയപ്പോൾ പറ്റിയതായിരിക്കണം. മുണ്ടൊക്കെ കീറി നുറുങ്ങിയിരുന്നു. ഒരു ബനിയനുണ്ടായിരുന്നത് അങ്ങനെ പോയി. പകലൊക്കെ ഇടത്തി തൃക്കയിലെ മരോട്ടിയുടെ തണലിൽ കിടന്നു. ചിറകിൽ നിന്ന് പച്ചവെള്ളം മുക്കിക്കുടിച്ചു. മുണ്ടു വരിഞ്ഞു കെട്ടി. അവിടെ കിടന്നപ്പോൾ തോന്നി കെട്ടിത്തൂങ്ങി ചത്താൽ എന്തെന്ന്. ഈ ദുരിതം അനുഭവിക്കേണ്ടല്ലോ. രണ്ടു ദിവസമായിരുന്നു അന്ന് ആഹാരം കഴിച്ചിട്ട്. കാലണ കടം ചോദിച്ചാൽ കിട്ടില്ല. വല്ല മൊന്തയും പണയം വെക്കാൻ കൊണ്ടുചെന്നാൽ കട്ടതായിരിക്കുമെന്ന് പറഞ്ഞ് ആർക്കും വേണ്ട. കള്ളനാണ്. പള്ളിക്കൂടം വിട്ടുവരുന്ന പിള്ളേർ പറയും അവൻ കള്ളനാണെന്ന്. അവൻ്റെയൊക്കെ എന്താണോ കട്ടത്. ഈ ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുന്നില്ല. തൊണ്ടയൊക്കെ വരണ്ടുപോയി. അന്നനാളം ഉണങ്ങിക്കിടക്കുകയാണ്. രണ്ടു ദിവസമായില്ലേ അന്നം കണ്ടിട്ട്. ഈ ചോറ് തണുത്ത് റബ്ബർ പോലെ ആയിരിക്കുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കുഴച്ചാൽ പിന്നെയും ചെലുത്താം. എങ്കിലും എന്തൊരു വിശപ്പ്. കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, മുടിഞ്ഞില്ലേ. അഞ്ചിടങ്ങഴി വിത്ത് വിതയ്ക്കുന്ന നിലവും 50 സെന്റ് ഭൂമിയും ഉണ്ടായിരുന്നു. ഒരു വയസ്സിൽ തള്ളയെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതിലെന്തെങ്കിലും കുഴിച്ചിട്ട് തിന്നാമായിരുന്നു. അതിനൊന്നും പറ്റിയില്ല. മോൻ വാഴക്കുല മോഷ്ടിക്കുന്നതും നെല്ല് മാരുന്നതും കണ്ടാണ് കിളവിയുടെ തലയെടുത്തത്. ഒരു കണക്കിന് ദൈവാധീനമായി. മോനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് കിളവി കണ്ടില്ല. കാലിൻ്റെയും കൈയിൻ്റെയും നഖത്തിനിടയിലൂടെ മുട്ടുസൂചി കയറ്റി. തുടവരഞ്ഞ് കുരുമുളക് തേച്ചു. മൂത്രദ്വാരത്തിൽ തീപ്പെട്ടിക്കൊള്ളി കയറ്റി. ഇത്രയുമൊക്കെ ആയപ്പോഴാണ് സമ്മതിച്ചത്. സമ്മതിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചതൊക്കെ സമ്മതിച്ചു. ചെയ്യാത്തതും ഏറ്റുപറഞ്ഞു. വിരോധമുണ്ടായിരുന്നവൻ്റെ വീട്ടിലൊക്കെ തൊണ്ടി പരിശോധിച്ചു. അവനൊക്കെ തല്ലുകൊണ്ടു. കൊള്ളട്ടെ, ഒരു ഓട്ടുകലത്തിന് രണ്ടണ പണയം തരില്ലെന്ന് പറഞ്ഞവനൊക്കെ അനുഭവിക്കട്ടെ. 8 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 27 രൂപ കിട്ടി. അതിൽ നിന്ന് 3 രൂപ കൊടുത്ത് ഒരു മുണ്ടും തോർത്തും വാങ്ങി. 10 അണ കൊടുത്ത് പോറ്റി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു. 1 കെട്ട് ബീഡിയും 1 തീപ്പെട്ടിയും വാങ്ങി. ബാക്കി കാശ് മുണ്ടിൻ്റെ തുമ്പിൽ കെട്ടി റെയിൽവേ സ്റ്റേഷനിലെ ഒരു സിമെൻ്റ് ബെഞ്ചിൽ കിടന്നുറങ്ങി. കാലത്തെഴുന്നേറ്റപ്പോൾ 1 പാത്രം ചായ കുടിക്കാൻ 2 അണ ഇല്ലായിരുന്നു. ദ്രോഹികൾ. മുണ്ടിൻ്റെ തുമ്പോടെ മുറിച്ചു കൊണ്ടുപോയി. ബ്ലേഡ് കൊണ്ടായിരിക്കണം. ഉച്ചവരെ അവിടെ ആ ഇരിപ്പിരുന്നു. കരിം ഭക്ഷണിക്ക് സഹിക്കാതായപ്പോൾ പൈപ്പിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചു. മുഖമൊന്ന് കഴുകി വീണ്ടും വന്ന് ആ ബെഞ്ചിലിരുന്നു. നേരമിരുട്ടിയപ്പോൾ പാളത്തിൽ കൂടെ നേരെ തെക്കോട്ട് നടന്നു. കാല് കഴയ്ക്കുമ്പോൾ അല്പമൊന്നിരിക്കും, പിന്നെയും നടക്കും. അങ്ങനെ കിഴക്ക് വെള്ളം കീറിയപ്പോൾ നാട്ടിലെത്തി. നേരെ ചെന്നത് കുഞ്ഞൻ നായരുടെ കടയിലേക്കാണ്. 2 ദോശയും 1 അണയ്ക്ക് കടലയും 1 ചായയും കഴിച്ചു. തലേന്ന് 14 അണയ്ക്ക് വാങ്ങിയ തോർത്ത് 4.5 അണയ്ക്ക് അവിടെ വെച്ചിട്ട് പോന്നു. അന്ന് തോന്നി അവനെ ഒന്ന് എടുക്കണമെന്ന്. 1 മാസം മുഴുവൻ കാത്തിരുന്നു. ഒടുവിൽ അവൻ കയ്യിൽ വന്നു ഒരു ഇഡ്ഡലിപ്പാത്രം. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റെന്നാണ് ടോർച്ച് വാങ്ങിയത്. ടോർച്ചില്ലെങ്കിൽ വലിയ പാടാണ്. ഒരു തൊഴിലിനിറങ്ങിയാൽ അതിനുള്ള ആയുധവും വേണം. ഉളിയും പൊട്ടുവടിയും വിറ്റു തിന്നുന്നവൻ ആശാരിയല്ല. കൊലച്ചോറാണ് ഈ തിന്നുന്നത്. എങ്കിലും എന്തൊരു വിശപ്പ്. 5 ഇടങ്ങഴി വിത്തിൻ്റെ നിലം വിറ്റു തിന്നു. 1 പുരയുണ്ടായിരുന്നത് വിറ്റു തിന്നു. ആ വയസ്സിൽ തള്ളയെയും ചുട്ടു തിന്നു. അതുകൊണ്ടും തീരാത്ത വിശപ്പാണ്. ഇനി കട്ടു തിന്നിട്ട് തീരണം. കടഞ്ഞെടുത്ത പോലത്തെ തടിയായിരുന്നു. ഇടി കൊണ്ടാണ് ഇങ്ങനെയായത്. നിറച്ച് ഊണ് കഴിച്ചപ്പോൾ അടിവയറ്റിൽ ചെറിയൊരു വേദന. 1 വിലക്കം. നടക്കാൻ വയ്യ. മച്ചിൻ പുറത്തുകൂടെ ഇനി തൂങ്ങി പുറത്തു കിടക്കാൻ നിവൃത്തിയില്ല. അടുക്കളയ്ക്കൊരു വാതിലേയുള്ളൂ. അത് നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തേക്ക് ഇറങ്ങുന്നത് ആപത്താണ്. കൺപോളകൾക്ക് കട്ടി കൂടുകയാണ്. 1 മന്ദത. കണ്ണിൽ ഉറക്കം നിറയുകയാണ്.
മരോട്ടിയുടെ തണലിൽ വയറും വരിഞ്ഞു കെട്ടിക്കിടന്നപ്പോൾ വിശപ്പ് കൊണ്ട് ഉറങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ എന്തൊരുറക്കം! മുൻവശത്തേക്കുള്ള വാതിൽ തുറക്കരുത്. നടുമുറ്റത്ത് നിലാവുണ്ട്. നിലാവുള്ളപ്പോൾ ഈ പണിക്ക് ഇറങ്ങരുതാത്തതായിരുന്നു. പക്ഷേ എന്തൊരു ക്രൂരമായ വിശപ്പ്! വിശന്ന് വിശന്ന് പൊറുതി മുട്ടിയപ്പോഴാണ് ഉറങ്ങിയത്. ഒരു പാത്രം ചായ പോലും കടം തരാത്ത ദ്രോഹികൾ 3 മൈൽ ദൂരം വിലങ്ങിട്ട് നടത്തി. 1 കുല ഏത്തക്കായയാണ് കെട്ടത്. അത് വിറ്റു കിട്ടിയത് 14 അണയായിരുന്നു. നട്ടുച്ച വെയിലത്ത് താറിട്ട റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കടത്തിണ്ണയിലും കള്ളുഷാപ്പിലും ഇരുന്ന് ദ്രോഹികൾ വിളിച്ചു പറഞ്ഞു, കള്ളൻ കള്ളൻ. കട്ടതാണ്, 1 കെട്ട് ബീഡിക്കുള്ള കാശ് പോലും കടം തരാത്ത നീയൊക്കെ വിളിച്ചോ കള്ളനെന്ന്. വിലങ്ങിട്ട് നടക്കേണ്ടി വന്നില്ലേ? മൂത്രക്കുടം ചുമന്നില്ലേ? വിലങ്ങഴിച്ചപ്പോൾ കൈപ്പത്തിയിൽ നീര് കൊണ്ടിരുന്നു. നീര് കൊള്ളാനാണോ വിലങ്ങ്? പുറത്തും ഇലാവുണ്ട്. ഇറങ്ങി നടക്കുന്നത് ആപത്താണ്. നഖത്തിൻ്റെ ഇടയിൽ മുട്ടുസൂചി കയറ്റിയത് കട്ടതിനല്ലായിരുന്നു. കട്ടത് പറയാതിരുന്നിട്ടാണ്. 10 വിരലിലും കുഴിനഖമാണ്. വൃത്തികെട്ട വിരലുകൾ. തുടയിൽ പഴുത്തു പൊട്ടിയ ചുറികളുടെ പാടാണ്. എന്തൊരു ദാഹം! തല പൊക്കാൻ വയ്യ. കണ്ണടഞ്ഞു പോകുന്നു. ഒന്നിരുന്നാലെന്താ? ഇരുന്നാൽ ഉറങ്ങും. ഈ തൊഴിലിനിറങ്ങിയാൽ ഉറങ്ങരുത്, ഉറങ്ങരുത്. എന്തൊരു ദാഹം! ചെമ്പുകലത്തിൽ വെള്ളമുണ്ട്. കുറച്ചെടുത്ത് കുടിക്കാം. മുഖവും കഴുകാം. ഒരു ഉള്ളി കിട്ടിയിരുന്നെങ്കിൽ! ഇത് ആരുടെ വീടാണ്? പുതിയ കുടിക്കാരാണ്, അന്യനാട്ടുകാർ. പുറത്തെന്താണ് ഈ വേദന? ഓ, മരത്തവിയാണ്. പുറത്തൊക്കെ കൂട്ടാൻ പറ്റി. ഈ വെറും നിലത്തിങ്ങനെ കിടന്നാലോ? കിടക്കരുത്. കിടന്നാൽ ഉറങ്ങിപ്പോകും. എഴുന്നേൽക്കണം. ഓടെടുത്തു മാറ്റിയ വിടവിലൂടെ പുറത്തിറങ്ങാം. പട്ടിയില്ല. ഉണ്ടെങ്കിൽ ഇതിനകം കുരയ്ക്കുമായിരുന്നു. വേഗം പോണം. എവിടെയാണ് ആ ബീഡിക്കുറ്റി വെച്ചത്? അത് മറന്നുപോയി. അല്ല, ബീഡി കത്തിച്ചില്ലല്ലോ. വിലങ്ങ്, മരോട്ടി ചുവട്ടിലെ തണല്. പോരാ, 5 ഇടങ്ങഴി വിത്ത്. പോകണം. എന്തൊരുറക്കം! പുറത്തൊരു തൊഴി കൊണ്ടാണ് ഉണർന്നത്. എഴുന്നേറ്റ് ചുമരിനടുത്തേക്ക് മാറിയിരുന്നു. അടുക്കളയുടെ വാതിൽക്കൽ 2 സ്ത്രീകൾ പകച്ചു നിൽക്കുന്നു. തൊട്ടു മുൻപിൽ ഒരു പുരുഷന്റെ രോമം നിറഞ്ഞ കാലുകൾ. തല പതുക്കെ ഉയർത്തി നോക്കി. ക്ഷൗരം ചെയ്യാത്ത മുഖം. ചേർത്ത് വെട്ടിയ തലമുടി. ഉയർന്ന കവിളലുകൾ. അയാൾ ശ്രദ്ധാപൂർവം ഒരടി മുന്നോട്ട് വച്ചു. നീ ആരാ? ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. നിലത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തു പറയാനാണ്? നീ ആരാ? കള്ളൻ. ആ ഇരുണ്ട മനുഷ്യൻ്റെ മുഖത്ത് അത്ഭുതം പരന്നു. കയ്യിലിരുന്ന കമ്മട്ടിപ്പത്തൽ ഒരു മൂലയിലേക്കെറിഞ്ഞു. വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ വിളക്ക് വാങ്ങി മുഖത്തേക്ക് അടുപ്പിച്ചു. അപ്പോഴും കൺപോളകളിൽ നിന്ന് ഉറക്കം വിട്ടുപോയെന്നില്ല. എഴുന്നേൽക്ക്. എഴുന്നേറ്റ് നിന്നു. എന്തെടുക്കാനാണ് ഇവിടെ വന്നത്? തല ഉയർത്തി നോക്കാതെ സത്യം പറഞ്ഞു. 2 വറ്റുപേർക്ക് തിന്നാൻ. കരിം ഭക്ഷണിയായിരുന്നു. വിശന്ന് വിശന്ന്. എന്നിട്ട് തിന്നോ? ആതിഥേയൻ ജിജ്ഞാസയോട് ചോദിച്ചു. ഉവ്. ശരിക്കും ഉറങ്ങിയോ? 1 നിമിഷത്തെ നിശബ്ദത. വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നടക്ക്. നടന്നു. വെട്ടുകല്ലുകൾ കൊണ്ടുള്ള കൽപ്പടികളും പുഴമണൽ വിരിച്ച മുറ്റവും കടന്നു. തല താഴ്ത്തി നടന്നു. പടിക്കലെത്തിയപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കി. പുറത്തേക്കുള്ള വാതിൽക്കൽ 2 സ്ത്രീകൾ മണ്ണെണ്ണ വിളക്കുമായി നിൽക്കുന്നു. ഇറയത്ത് പടിക്കലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആ മനുഷ്യനും. കരിയിലകൾ ചവിട്ടി ഞെരിച്ചുകൊണ്ട് ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റിയപ്പോഴും തുടവരഞ്ഞ് കുരുമുളക് പൊടി തേച്ചപ്പോഴും തോന്നാത്ത ഒരു വേദന മനസ്സിൽ നിറഞ്ഞു.